സ്നേഹമുള്ള സ്ത്രീ. ഒരു രാജ്യത്ത് ഒരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. അയാൾക്ക് 3 പെൺമക്കളുണ്ടായിരുന്നു. ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ ഓരോരുത്തർക്കും എന്ത് കൊണ്ടുവരണം എന്ന് ചോദിച്ചു. മൂത്തവൾ പവിഴമണികൾ വേണമെന്ന് പറഞ്ഞു. രണ്ടാമത്തവൾ രത്നങ്ങൾ ചോദിച്ചു. മൂന്നാമത്തവൾ ഒരു റോസാപ്പൂ ആവശ്യപ്പെട്ടു. ആദ്യത്തെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷെ തണുപ്പുകാലമായതുകൊണ്ട് റോസാപ്പൂ കിട്ടാൻ ബുദ്ധിമുട്ടി. തിരിച്ചു വരുന്ന വഴി ഒരു കോട്ടയുടെ അടുത്ത് ഒരു പൂന്തോട്ടം കണ്ടു. അതിൻ്റെ ഒരു ഭാഗത്ത് വേനൽക്കാലത്തേതുപോലെ പൂക്കൾ ഉണ്ടാവുന്നു. കച്ചവടക്കാരൻ തൻ്റെ ഭൃത്യനോട് തോട്ടത്തിൽ നിന്നും ഒരു പൂ പറിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. അവൻ പൂ പറിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഒരു സിംഹം ഉടനെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ പൂ പറിച്ചതിന് സിംഹം അവരെ വിഴുങ്ങാൻ തുടങ്ങുകയായിരുന്നു. അബദ്ധം പറ്റിയത് ക്ഷമിക്കാൻ അവർ അപേക്ഷിച്ചു. അങ്ങനെ ഒരു വ്യവസ്ഥയിൽ അവരെ മോചിപ്പിക്കാമെന്ന് സിംഹം പറഞ്ഞു. കച്ചവടക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം എതിരേൽക്കുന്നത് ആരാണോ അതിനെ സിംഹത്തിന് നൽകണം. അത് ഇളയ മകളായിരിക്കും എന്ന് കച്ചവടക്കാരൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ സമ്മതിച്ചില്ല. എന്നാൽ വേലക്കാരൻ അത് പട്ടിയോ പൂച്ചയോ ആയിക്കൂടെ എന്ന് ചോദിച്ചു. ഒടുവിൽ മനസ്സില്ല മനസ്സോടെ കച്ചവടക്കാരൻ സമ്മതിച്ചു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം വന്ന് എതിരേറ്റത് ഇളയ മകളായിരുന്നു. കച്ചവടക്കാരൻ ദുഃഖത്തോടെ അവളോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവൾക്ക് ദുഃഖം തോന്നിയതേയില്ല. പിതാവിന്റെ വാക്കു പാലിക്കാൻ അവൾ തീരുമാനിച്ചു. പിറ്റേന്ന് അവൾ സിംഹത്തെ കണ്ട കോട്ടയിലേക്ക് തിരിച്ചു. സിംഹം മാന്ത്രിക ശക്തിക്ക് കീഴ്പ്പെട്ട ഒരു രാജകുമാരനായിരുന്നു. രാത്രി അയാൾ മനുഷ്യനാകും, പകൽ സിംഹവും. അവൾ ചെന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. സിംഹത്തിന് പകരം രാജകുമാരനെയാണ് അവൾ കണ്ടത്. കുമാരനെ അവൾ വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചു. അവളുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ വിവാഹത്തിന്റെ അന്ന് രാജകുമാരൻ അവളോട് വീട്ടിൽ പോകുന്നോ എന്ന് ചോദിച്ചു. അവൾ അതിന് ആശിച്ചു. തന്റെ അനുചരന്മാരായ സിംഹങ്ങളുടെ അകമ്പടിയോടെ അവൾ വീട്ടിലെത്തി. എല്ലാവർക്കും സന്തോഷമായി. അവളുടെ രണ്ടാമത്തെ ജ്യേഷ്ഠത്തിയുടെ വിവാഹത്തിന് പിതാവ് അവളെ അറിയിച്ചു. അവൾ ഭർത്താവിനോടുകൂടെ പോകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം മടി പറഞ്ഞു. കാരണം പന്തത്തിന്റെ വെളിച്ചം ദേഹത്ത് വീണാൽ അയാൾ പ്രാവായി മാറും, പിന്നെ 7 ലോകം മുഴുവൻ അലയണം. അവൾ പറഞ്ഞു, പന്തത്തിന്റെ പ്രകാശം വീഴാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ അയാൾ ഭാര്യയുടെ അഭിപ്രായത്തിന് വഴങ്ങി അവളുടെ കൂടെ പോയി. വിവാഹ ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവൾ ഭർത്താവിനെ ഒരു മുറിയിലിട്ട് അടച്ചു. എന്നാൽ കഥകിന് ഓട്ടയുണ്ടായിരുന്നു. പ്രകാശം അതിലെ ഒലിച്ചു വരികയും സിംഹത്തിന്റെ മേൽ വീഴുകയും ചെയ്തു. അവൾ വന്നപ്പോൾ സിംഹം പ്രാവായിരിക്കുന്നു. പ്രാവ് പറഞ്ഞു, ഇനി എന്താണ് ചെയ്യുക? 7 ചുറ്റിത്തിരിയാതെ മാർഗമില്ല. ഇത് കേട്ട് അവൾ പറഞ്ഞു, ഞാനും കൂടെ വരുന്നു. അതെങ്ങനെയാണ് സാധിക്കുക? ഞാനൊരു കാര്യം ചെയ്യാം, പറന്നു പോകുന്ന വഴിയറിയാൻ വെള്ളത്തൂവലുകൾ പൊഴിക്കാം, അതുകൊണ്ട് നിനക്ക് എന്നെ പിന്തുടരാം. ഇതും പറഞ്ഞ് പ്രാവ് അവിടെ നിന്നും പറന്നുപോയി. അവൾ അതിൻ്റെ പിന്നാലെ യാത്ര ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒരിടത്ത് ചെന്നപ്പോൾ ദൂരേക്ക് പ്രാവ് പറന്നുപോകുന്നത് കണ്ടു. പക്ഷെ വെള്ളത്തൂവലുകൾ അടയാളമായി ഇട്ടിട്ടില്ല. അവൾ കുഴഞ്ഞു. നീ എങ്ങോട്ടാണ് പോവുക? അവൾ സൂര്യദേവനെ വിളിച്ചു. പ്രാവ് പോയ വഴി ചോദിച്ചു. പക്ഷെ സൂര്യൻ കണ്ടിരുന്നില്ല. അദ്ദേഹം അവൾക്ക് സഹായകമായി ഒരു പെട്ടി കൊടുത്തു. ഇത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അവൾ സൂര്യദേവന് നന്ദി പറഞ്ഞു. എന്നിട്ട് ചന്ദ്രനോട് ചോദിച്ചു. ചന്ദ്രനും കണ്ടിട്ടില്ല. പക്ഷെ ചന്ദ്രദേവൻ അവൾക്കൊരു മുട്ട കൊടുത്തു. അത്യാവശ്യം വരുമ്പോൾ ഇത് ഉടച്ചു നോക്കാം. പിന്നീട് അവൾ കാറ്റിനോട് ചോദിച്ചു. എന്നാൽ കാറ്റിനും അറിവില്ലായിരുന്നു. കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും വന്നു. അവരും പ്രാവിനെ കണ്ടില്ല. പക്ഷേ തെക്കൻ കാറ്റ് വിവരം നൽകി. ഞാനൊരു വെള്ളപ്രാവിനെ കണ്ടു. അത് ചെങ്കടൽ തീരത്തെത്തി. അവിടെ വെച്ച് അതൊരു സിംഹമായി. എന്നിട്ട് അതൊരു ഭീകര സത്വവുമായി യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളെ കുമാരനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ഒരു രാജകുമാരിയാണ് ആ സത്വം. നിശാമാരുതൻ അവളോട് അങ്ങോട്ട് അതിവേഗം പോകാൻ പറഞ്ഞു. വലത്തെ കരയിലെ മുകളിൽ 11 മുറിച്ച് ഭീകര സത്വത്തെ അടിക്കണം. ഉടൻ സിംഹം അതിനെ കീഴടക്കും. അവർക്ക് മനുഷ്യരൂപം വരും. ഉടനെ ഭർത്താവുമായി അവൾ മടങ്ങുകയും ചെയ്യണം. അവൾ നിശാമാരുതൻ പറഞ്ഞതുപോലെ ചെയ്തു. ഭർത്താവ് മനുഷ്യരൂപം കൊണ്ടപ്പോൾ അവൾ അത് നോക്കി നിന്നു. കാറ്റ് പറഞ്ഞത് മറന്നും പോയി.
ഉടനെ എതിരാളി കുമാരന്റെ കയ്യിൽ കടന്നു പിടിച്ച് അയാളെയും കൊണ്ടുപോയി. അവൾ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ടവളായി. അവൾ ധീരതയോടെ മുന്നോട്ട് പോയി. വളരെ ദൂരം നടന്നു. രാജകുമാരൻ മന്ത്രശക്തിക്ക് കീഴ്പ്പെട്ട് കഴിയുന്ന കോട്ടയ്ക്കടുത്ത് ചെന്നു. രാജകുമാരൻ എല്ലാം മറന്ന് പുതിയ കുമാരിയെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരുന്നു. അവൾ ദുഃഖിച്ച് കോട്ടയ്ക്കടുത്തിരുന്നു. സൂര്യന്റെ പെട്ടിയെപ്പറ്റി അവൾ ഓർത്തു. അതെടുത്ത് തുറന്നു. സൂര്യപ്രകാശമുള്ള ഒരു ഉടുപ്പ്. അവൾ വേഗം അതെടുത്ത് ധരിച്ച് കോട്ടയിലേക്ക് ചെന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. രാജകുമാരിക്ക് ആ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ വിലയ്ക്ക് കൊടുക്കാൻ അവൾ തയ്യാറായില്ല. പകരം മണവാളനോട് രാത്രി സംസാരിക്കാൻ അനുവാദം മാത്രമാണ് പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. രാജകുമാരി സമ്മതിച്ചു. രാജകുമാരന് ഉറക്കമരുന്ന് കൊടുത്ത ശേഷം അവളെ മുറിയിലേക്ക് വിട്ടു. അവൾ കുമാരന്റെ കാൽക്കലിരുന്ന് കരഞ്ഞു. തന്റെ വേദന പറഞ്ഞ് കരഞ്ഞു നോക്കി. പക്ഷെ ഉറങ്ങിയ കുമാരന് അത് ഒരു മർമ്മര ശബ്ദമായി മാത്രമേ തോന്നിയുള്ളൂ. ദുഃഖത്തോടെ അവൾ വെളിയിലേക്ക് പോന്നു. പുറത്തു പോയിരുന്ന അവൾ വീണ്ടും കരഞ്ഞു. അപ്പോഴാണ് ചന്ദ്രന്റെ മുട്ടയുടെ കാര്യം ഓർത്തത്. അത് ഉടച്ചു. അപ്പോഴതിൽ അസൽ സ്വർണമായ പിടയും 7 കുഞ്ഞുങ്ങളും. വധു ജനലിന് അരികിലിരുന്ന് ഈ കാഴ്ച കണ്ടു. അവൾക്ക് അവയെ കൂടിയേ തീരൂ എന്ന് പറഞ്ഞു. തലേ ദിവസത്തെ വ്യവസ്ഥയിൽ തന്നെ അവൾ ആ കോഴിയെയും കുട്ടികളെയും നൽകി. കുമാരൻ തലേ രാത്രിയിൽ കാറ്റടിച്ച് ശബ്ദമുണ്ടാക്കിയതിനെ പറ്റി വിചാരിപ്പുകാരനുമായി സംസാരിച്ചിരുന്നു. ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു അതെന്നും കാറ്റായിരുന്നില്ലെന്നും അയാൾ പറഞ്ഞു. ഇന്നും അവൾ എത്തുമെന്നും അയാൾ പറഞ്ഞു. കുമാരി രാത്രിയിൽ ഉറക്കമരുന്ന് കൊടുത്തു. പക്ഷേ അന്ന് രാജകുമാരൻ അത് കഴിച്ചില്ല. രാത്രി തന്റെ പ്രിയ വരുന്നതും അവൾ സംസാരിക്കാൻ തുടങ്ങുന്നതും അയാൾ കണ്ടു. ഉടനെ ചാടിയെഴുന്നേറ്റു. ഇതാ, ഞാൻ മാന്ത്രിക ശക്തിയിൽ നിന്നും മോചിതനായിരിക്കുന്നു. നിന്നെ വിട്ടുപിരിഞ്ഞ ദുഃഖം എനിക്കാണ് കൂടുതൽ. രാത്രിയിൽ ആരും അറിയാതെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വളരെ ക്ലേശം സഹിച്ച് നാട്ടിലെത്തി സുഖമായി ജീവിച്ചു.